ദീപക് വിദ്യാസമ്പന്നനാണ്, സയന്റിസ്റ്റാണ്. പെട്ടെന്നൊന്നും അയാൾ ചതിക്കുഴിയിൽ വീഴില്ല. അതുകൊണ്ട് നിങ്ങളുടെ പെർഫോമൻസ് വിശ്വസനീയമായിരിക്കണം. അക്കാര്യത്തിൽ സാറ് പേടിക്കണ്ട, 100% ഗ്യാരണ്ടിയാ. അങ്ങനെയെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ മികച്ചൊരു അഭിനേത്രിയെയും കണ്ടെത്തണം, നിങ്ങളുടെ ഭാര്യയായി വേഷമിടാൻ. ഉണ്ട് സർ, അതിനെ പറ്റി ഒരാളിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇപ്പൊ കാട്ടാക്കട ഒരു നാടക സമിതിയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അറേബ്യൻ രാജ്യങ്ങളിലെ സോഷ്യൽ വർക്കറായി അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ശ്രീലത എന്ന പേര്. ശരി സർ. നമ്മള് പൂർണ്ണ വിജയത്തിലേക്ക് അടുക്കുന്നു അല്ലേ നിള? അവള് ഞാൻ മാർക്കിട്ടതിലും ഒരുപാട് മേലെയാ. പണ്ടേ ഞാനിത് പറയുന്നതല്ലേ സർ, രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുക അവള്. ഇനിയും അവളെ മേയാൻ വിട്ടാ ഉറപ്പാ സർ, നമുക്ക് എട്ടിന്റെ പണി കിട്ടിയിരിക്കും. ശരിയാണ് അരുണിമ, ഇനിയും വൈകിച്ചിട്ട് കാര്യമില്ല. അവൾക്ക് മൂക്കുകയറിട്ടേ പറ്റൂ. എന്തിനാ സർ മൂക്കുകയർ? ആ തലവേദന അങ്ങ് ഇല്ലാതാക്ക്, അതാ സേഫ്. അത് വേണ്ട, ഇപ്പോ അവളെ തീർത്താല് ഉറപ്പായും നമ്മളെ സംശയിക്കൂ. കളം നമുക്ക് സ്വന്തമാകാനായി നമുക്കൊരാളെ കൊന്നേ പറ്റൂ. പക്ഷേ നിങ്ങളെയല്ല അരുണിമ കൊല്ലപ്പെടേണ്ടത്. പിന്നെ നിങ്ങളെക്കേറെ പ്രിയപ്പെട്ട ഒരാൾ. അവൾ ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഒരാൾ. ആ മരണം നിളയെ മാനസികമായി തകർക്കും. പിന്നെ ഒരിക്കലും പറക്കാൻ പറ്റാത്ത വിധം അവളുടെ ചിറകൊടിയും. അതോടെ ദീപക്കിന് വേണ്ടിയുള്ള അവളുടെ പോരാട്ടത്തിന് പരിസമാപ്തിയാവും. അവൾ നിശബ്ദയാവും. ആരാ ആരാ സർ? സാറ് മനസ്സിൽ കാണുന്ന നിളയ്ക്ക് പ്രിയപ്പെട്ട ആള്? അത് സർപ്രൈസ്. രാജശേഖരൻ ഉന്നമിടുന്നത് എനിക്ക് പ്രിയപ്പെട്ട ആരെയോ. പേടിക്കണ്ട, എന്തായാലും അത് സാമന്തയല്ല. നിള, അയാൾ കൊല്ലൂന്ന് പറഞ്ഞത് തമാശയായി എടുത്തിരിക്കുകയാണോ നീ? വെറും വാക്ക് പറയുന്നവനല്ല രാജശേഖരൻ, അത് അനുഭവത്തിൽ നിന്ന് നമുക്കറിയാവുന്നതല്ലേ. അയാൾ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അയാളെ പിന്തിരിപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാമന്ത? ഇനി നമുക്ക് നിയമവ്യവസ്ഥയുടെ സഹായം എന്തായാലും കൂടിയേ തീരുന്നില്ല. നമുക്കിപ്പൊ തന്നെ മോഹനങ്ങളുടെ വിവരം അറിയിക്കാം. അതുപോരെ പോര. പിന്നെ ഇനി മതി നിളയുടെ ഒറ്റയാൾ പോരാട്ടം. നിള, ദീപക് നിരപരാധിയാണെന്നുള്ളതിന് ആവശ്യമുള്ള തെളിവുകൾ നമ്മൾ ശേഖരിച്ചു കഴിഞ്ഞല്ലോ. നമുക്ക് ഈ തെളിവുകൾ എത്രയും പെട്ടെന്ന് CBIക്ക് കൈമാറാം. അറ്റ് ദി സ്പോട്ടിൽ രാജശേഖരനകത്താവും, ദീപക് പുറത്തും. വേണ്ട, ഇപ്പൊ ഈ തെളിവുകളെല്ലാം CBIക്ക് കൈമാറാൻ ഞാൻ തയ്യാറല്ല. റിയാനെതിരുള്ള തെളിവുകളുമായിട്ട് ഒരു തവണ CBIയെ സമീപിച്ചത് സാമന്ത മറന്നുപോയോ? അതിന്റെ കയ്പ് ഇനിയും സാമന്തയിൽ നിന്ന് മാഞ്ഞുപോയിട്ടുണ്ടോ? നമ്മൾ കഷ്ടപ്പെട്ട് ശേഖരിച്ച ഈ തെളിവുകളെല്ലാം ഉന്നതങ്ങളിൽ നിന്ന് രാജശേഖരൻ എന്ന തിമിംഗലത്തിന്റെ വായിലേക്ക് തന്നെ പോവില്ല എന്നുള്ളതിന് എന്താ ഇത്ര ഉറപ്പ്?